നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ, വിശുദ്ധ ഗൈൽസ്. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും വളരെയേറെ പ്രശസ്തി നേടിയിട്ടുള്ള ആബട്ടു ഗൈൽസ് ജനിച്ചത് ആഥൻസിൽ ഒരു കുലീന കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും പരിശുദ്ധിയും പ്രശംസാ വിഷയമാകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വദേശത്ത് നിന്ന് ഫ്രാൻസിലേക്ക് പോയി. ആദ്യം അദ്ദേഹം റോൺ നദീതീരത്തുള്ള മരുഭൂമിയിൽ ഒരു പർണശാല നിർമ്മിച്ച് താമസിച്ചു. പിന്നീട് നീമേസു വനത്തിലേക്ക് താമസം മാറ്റി. വന്യപഴങ്ങളും കിഴങ്ങുകളും ജലവുമായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണം. യഥാർത്ഥത്തിൽ ഒരു മാലാഖയുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഭൗമിക ചിന്തകൾ കൂടാതെ മിക്കപ്പോഴും പ്രണിധാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആബട്ടു ഗൈൽസ്. ഒരു മാൻപേടയാണ് ഗൈൽസിന് പാല് കൊടുത്തിരുന്നത്. നായാട്ടിന് വന്ന ഒരു രാജകുമാരൻ ഈ മാൻപേടയെ അനുധാവനം ചെയ്തപ്പോൾ അത് ആബട്ടു ഗൈൽസിനെ അഭയം തേടി. അങ്ങനെ ഗൈൽസിന്റെ പരിശുദ്ധി പ്രസിദ്ധമായി. ഇദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാർ ഉണ്ടാകാൻ തുടങ്ങി. അജിരേണ ഗൈൽസിന്റെ പർണശാല ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിന്റെ മൂലബിന്ദുവായി തീർന്നു. ഏകാന്തത്തിൽ ധ്യാനിച്ച് ശീലിക്കുന്നവരാണ് വിശുദ്ധരാകുക. ആകയാൽ വിശുദ്ധരുടെ ഏകാന്തത്തിൽ അവരെ അനുകരിക്കുക.